ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല തിരക്കുള്ള ഒരു ദിവസമാണ്. ഇന്ന് മോളുടെ സ്കൂളിൽ ഓറിയൻറ്റേഷൻ ഡേ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്തിട്ട് സ്കൂളിലോട്ട് പോകണം. അതുപോലെ അടുത്ത ദിവസം മുതൽ ക്ലാസ് ആയതുകൊണ്ട് കുറേ ഡീക്ലട്ടറിങ്ങും അവളുടെ റൂമൊന്ന് ഓർഗനൈസ് ചെയ്യാന്നുള്ളത് അതും വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം അവിടെ പോയി വന്നിട്ട് അത് അങ്ങനെ ചെയ്യണമെന്നും വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഡേ തുടങ്ങാൻ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ആയി എന്ന് നോക്കാം. അപ്പോൾ എന്തായാലും വേഗം തന്നെ നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറഞ്ഞാൽ പുട്ടും കടലക്കറിയാണ് കേട്ടോ, വറുത്തരച്ച കടലക്കറി. അപ്പോൾ അത് ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയതിന് രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അതിൽ കുറച്ച് ഓൾറെഡി ഫ്രീസറിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് അതൊന്ന് എടുത്ത് റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ ആസ് യൂഷ്വൽ പുട്ട് നിറയ്ക്കാനുണ്ട്. പിന്നെ ഒരു തരത്തിലുള്ള പുട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, റാഗി പുട്ടോ ഓട്സോ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആ പണി നടക്കുന്നുണ്ട്. പിന്നെ അവിയലിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അത് ജസ്റ്റ് ഒരു വിസിൽ കൊടുത്ത് അവിടെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഇതാ കടലക്കറി റെഡിയാക്കി എടുക്കണം. അപ്പം ഇത് ഇതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു വിസിൽ കൊടുത്താൽ എല്ലാം നല്ല ബ്ലെൻഡായി നല്ല കറിയായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ഒരു പഴയ കറിയുടെ ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. പ്രത്യേകിച്ച് വറുത്തരച്ച കടലക്കറി ആകുമ്പോഴത്തേനും നമുക്ക് നല്ലപോലെ കൂടുതൽ നാളിരിക്കുമല്ലോ സാധാരണ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നതിനേക്കാളും. പിന്നെ അതാ പാലും പത്രം ഒക്കെ രാവിലത്തെ സീൻസാണ് അല്ലേ. അപ്പോൾ അതൊക്കെ തന്നെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഫൈനലില് ആയ ദിവസമാണ് കേട്ടോ. പക്ഷെ ഫൈനലിൽ പൊട്ടി. അപ്പം ഫൈനലൊക്കെ നമ്മൾ കാര്യമായിരുന്നു കണ്ട കളിയായിരുന്നു. എന്താ ചെയ്യാം, ലാസ്റ്റ് പെനാൽറ്റിയിൽ നമുക്ക് മിസ്സായി. അപ്പോൾ പുട്ട് പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. കാരണം ഈ ഇങ്ങനെ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി ആയതുകൊണ്ട് നമുക്ക് ഒട്ടും ഒരു പണിയില്ല. മുന്നേന്ന് പറഞ്ഞാൽ നമ്മൾ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ അത് മിക്സിയിൽ കറക്കി അങ്ങനെയല്ലായിരുന്നോ ചെയ്തത്. ഇതിപ്പോൾ നല്ല എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ട് പെട്ടെന്ന് തന്നെ ആയി. അപ്പോൾ അത് വേഗം തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ കടലക്കറിയും പെട്ടെന്ന് ആയിക്കോളുമല്ലോ. അതിന് ശേഷം എനിക്ക് ലഞ്ചിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്തു വെക്കണം. കാരണം പിന്നെ നമ്മൾ സ്കൂളിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്നാൽ ജസ്റ്റ് ഒന്ന് റെഡിയാക്കാനുള്ള സമയം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പണികളൊക്കെ വേഗം വേഗം ചെയ്യാണ് കേട്ടോ. ഒരു ബിസി ആയിട്ടുള്ള ഡേയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ വേണം, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ് ചെയ്യേണ്ടത്, അതുപോലെ അത്യാവശ്യം ഇല്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്. ഇങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ, അത് രാവിലെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ തലേ ദിവസം ചെയ്യാൻ പറ്റുമെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇനി ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതേപോലെ ഞാനിപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്, രാവിലെ നമ്മൾ ജസ്റ്റ് ഉറങ്ങി എണീക്കില്ലേ, അപ്പോൾ പെട്ടെന്ന് ബെഡിൽ നിന്ന് എണീക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ആലോചിക്കും ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അതേപോലെ രാവിലെ ഇപ്പം ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുന്നത്, പിന്നെ ഞാൻ പോയിട്ട് എന്തായിരിക്കും, അങ്ങനെ 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 മാക്സിമം ഇപ്പോൾ എനിക്ക് ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും അങ്ങനെ ചിന്തിച്ച് വെക്കുക. കാരണം ഉച്ചവരെ ആയിരിക്കും എനിക്ക് നല്ലൊരു മെയിനായിട്ട് എന്തായാലും ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നത് ഉച്ചവരെയാണ്. അപ്പോൾ ആ ഉച്ചവരെ എത്തുമ്പോഴത്തേനും മൈനി മതി എന്ന് പറഞ്ഞ് ഞാൻ എണീക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ഡേ നമ്മളങ്ങനെ വിഷ്വലൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് പിന്നെ ഭയങ്കര എളുപ്പമായിരിക്കും ആ ഒരു ഡേ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഈ സ്റ്റഡീസിൻ്റെ കാര്യം ഇതുപോലെ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. എനിക്ക് മെഡിറ്റേഷൻ വിഷ്വലൈസേഷൻ ഈ ഒരു ടേംസൊക്കെ കേൾക്കുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയാവുമായിരുന്നു, ഇതൊക്കെ എന്താ അങ്ങനെ. പക്ഷെ ശരിക്കും പ്രാക്ടിക്കലി എല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ ഒരുപാട് ഗുണമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് തിരക്കുള്ള ദിവസം നമ്മുടെ സമയം നമ്മുടെ കയ്യിൽ നിന്ന് പോവാതെ നോക്കണമെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ ടെക്നിക്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ മോൻ്റെ സ്കൂളിൻ്റെ സമയമായിട്ടുണ്ട്. അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഇതാ പാലൊക്കെ കുടിച്ചിട്ട് ആള് വേഗം തന്നെ സ്ഥലം വിടുകയാണ്.
വേഗം ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ പരിപ്പ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് ചുരക്കയും പരിപ്പും വെച്ചിട്ട് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ആ ഒരു കറി ഉണ്ടാക്കിയിട്ട്, പണ്ട് ഇഷ്ടം പോലെ ഞാനത് ഉണ്ടാക്കാറുള്ളൊരു കറിയായിരുന്നു. ഇപ്പം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചുരക്ക കുറേ നാളായി വാങ്ങിച്ചിട്ട്, മിക്കവാറും ഒരു മോരുകറി, പാവക്കക്കറി, സാമ്പാർ, തക്കാളി ചമ്മന്തി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു കറികൾ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ഇനിയും ഞാൻ മുന്നേ ഉണ്ടാക്കിയിരുന്ന കറികൾ, അതിൽ ഉണ്ടാക്കാത്ത കറികൾ അങ്ങനെ കൂടുതൽ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ പച്ചക്കറി, ചാറുകറികളെല്ലാം കുറച്ചുകൂടി പുതിയതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും നമുക്ക് പയ്യെ പയ്യെ എല്ലാം പഠിച്ച് ചെയ്തെടുക്കണം. പ്രിപ്പറേഷൻസ് എന്ന് പറയാൻ അവിയൽ മാത്രം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ചുരക്കയും കൂടി ഒന്ന് അരിഞ്ഞു വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി സമയം ലാഭിക്കായിരുന്നു. അപ്പോൾ എന്തായാലും തലേദിവസം എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വലിയ പാടില്ലല്ലോ, നമുക്ക് തൊലി ഒന്ന് കളഞ്ഞു കിട്ടിയാൽ ചുരക്ക അരിയാന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാം. ഇപ്പോൾ വേഗം പരിപ്പ് വേവിക്കാൻ വെക്കാം. പരിപ്പ് ശരിക്കും നല്ലപോലെ കുതിർന്ന് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് എണ്ണയും കൂടി വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ജസ്റ്റ് അതൊന്ന് വേവിച്ചതിന് ശേഷം പിന്നെ നെക്സ്റ്റ് വിസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചുരക്ക ചേർക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ബാക്കി പരിപ്പിൻ്റെ ബാക്കി വേവും കൂടി കംപ്ലീറ്റ് ആവും. അതേപോലെ പിന്നെ ചുരക്കയും കറക്റ്റായിട്ട് വെന്ത് റെഡി ആവും കേട്ടോ. അപ്പോൾ ഇതാ അവിയൽ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ അരപ്പൊക്കെ ചേർത്തിട്ട് ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ വേപ്പില ഇട്ടിട്ട് ജസ്റ്റ് മൂടി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവില്ലേ. പക്ഷേ ഇപ്രാവശ്യത്തെ അവിയൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ പരിപ്പ് വെന്തിട്ടുണ്ട്, ചുരക്ക ചേർത്തു. പിന്നെ അതും വെന്തതിന് ശേഷം തേങ്ങ അരച്ച് ചേർത്തെടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. പിന്നെ ഞാൻ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അതെടുത്ത് വെള്ളത്തിലിടുകയാണ്. അപ്പോൾ ഞാനത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാ പൊടികളും കുറേശ്ശെ ചേർത്തിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചതച്ചതും എല്ലാം ചേർത്ത് നല്ലപോലെ പുരട്ടിയിട്ട് ഞാനൊരു 2-3 വിസിൽ കൊടുത്ത് അവിടെ ഇട്ടു. പിന്നെ നമുക്കത് ചീത്തായിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ നമുക്ക് സൗകര്യം പോലെ എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാവുകയാണ്, കാരണം ഒരു 11 മണിയാകുമ്പോൾ നമുക്ക് മോളുടെ സ്കൂളിലെത്തണം. 11 തൊട്ട് ഏകദേശം ഒരു 1.5 വരെ നമ്മൾ സ്കൂളിൽ സ്പെൻഡ് ചെയ്തു. 11 തൊട്ട് 12 വരെ നമുക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു കുട്ടികൾക്കും പേരൻസിനുമൊക്കെ വേണ്ടിയിട്ട്, എങ്ങനെ 10th സ്ട്രെസ്സ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, കുട്ടികൾക്ക് വേണ്ട കുറച്ച് അഡ്വൈസസ്, അതുപോലെ നമ്മൾ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയും, എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാം ഉണ്ട് എന്നാലും നിങ്ങളെന്താ ഇങ്ങനെ, അങ്ങനെയല്ലേ നമ്മൾ കുട്ടികളോട് ചോദിക്കുക. പക്ഷേ അവർ പറയുന്നത് പണ്ട് നമ്മൾ ഫേസ് ചെയ്തതിനേക്കാളും ഒരുപാട് ചാലഞ്ചസ് ഇന്നത്തെ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ തന്നെ, നമ്മൾ ഒട്ടും സോഷ്യൽ മീഡിയയിലോട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളോ അങ്ങനത്തെ ചാലഞ്ചസ് ഒന്നും തന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഈ വക ടെംപ്റ്റേഷൻസ് എല്ലാം അതെല്ലാം ഒഴിവാക്കി എടുക്കുക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചൊരു വലിയ ചാലഞ്ചാണ്. അപ്പോൾ നമ്മളും കൂടി അവരെ പ്രഷറൈസ് ചെയ്യാതെ അവരെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കും അവർക്കും ഒരുമിച്ച് അത് ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ ഒരുപാട് നല്ലൊരു മോട്ടിവേഷണൽ ക്ലാസ് ആയിരുന്നു. പിന്നെ 9th പ്രോഗ്രസ് റിപ്പോർട്ട്, അതുപോലെ പിന്നെ ബുക്ക്സ് കിട്ടി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു സ്കൂളിൽ ചെയ്യാൻ വേണ്ടി. എല്ലാം കഴിഞ്ഞൊരു 1:45 ഒക്കെ ആയിട്ടോ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ കിളിമീൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്നെടുത്ത് അത് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ഇതാ നമ്മളുടെ പരിപ്പ് കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതെനിക്കിനിയൊന്ന് താളിച്ചെടുക്കേണ്ട ഒരു കാര്യമുള്ളൂ. ഇപ്പോൾ കടുകും വേപ്പിലയും ഉണക്കമുളകും ഒക്കെ ഇട്ട് നല്ലപോലെ താളിച്ച് നമ്മുടെ കറിയിലോട്ട് ഇടുകയാണ്. അതുപോലെ പിന്നെ അവിയൽ എന്തായാലും റെഡിയായിരുന്നല്ലോ. അപ്പോൾ ഉണക്ക, പിന്നെ അതുപോലെ ചോറും ഞാൻ വെച്ച് വെച്ചിട്ടാണ് കേട്ടോ പോയത്. ചോറ് വന്നിട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ചോറും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നല്ല സൂപ്പർ ലഞ്ച് റെഡിയായിട്ടുണ്ട്. നമ്മുടെ ചുരക്ക, പരിപ്പ് കറി, അവിയൽ, പിന്നെ അതുപോലെ കിളിമീൻ ഫ്രൈ.
ഇനി എൻ്റെ ഒരു വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ മോളുടെ റൂം ഒന്ന് ഡീക്ലട്ടർ ചെയ്യാനുണ്ട് കുറേയും കൂടി, പിന്നെ ഓർഗനൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറേ നേരം ഇതുപോലെ ടാബിനകത്തൊക്കെ ഇരിക്കുമ്പോഴത്തേനും ഞാൻ അവളോട് എന്തെങ്കിലും ഇരുന്ന് പെയിൻറ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് ഈ കളറ് മിക്സ് ചെയ്യുന്നതൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പുറത്തുള്ള ഈ ഒരു ബെഡ്റൂം ആകെ ഭയങ്കര മെസ്സിയായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. കാരണം രാവിലെ പിക്കപ്പോ ക്ലീനിങ്ങോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. എങ്ങനെയാണോ കിടന്നേച്ചത് അതേപോലെ ഇട്ടിട്ട് പോവായിരുന്നു. കാരണം 10:30 റെഡിയായി പോകാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ദാ ആ റൂമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തു, കുറച്ച് നേരം എടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തു. നല്ലൊരു സാറ്റിസ്ഫൈങ് ക്ലീനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ മോളോട് പഴയ ബുക്സൊക്കെ എടുത്ത് മാറ്റാൻ പറയുകയാണ്. അപ്പോൾ അതാ ഈ ഒരു കാർഡ് ബോർഡ് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അവൾ 9th കുറേ ബുക്സൊക്കെ മാറ്റി ഞാൻ തൽക്കാലം ഈ ഒരു കാർഡ് ബോർഡ് ബോക്സിനോട്ട് ഡംപ് ചെയ്തു. പിന്നെ കുറേ പേപ്പേഴ്സ്, അവരുടെ അസൈൻമെൻറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഴയത് മാറ്റാനുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മാറ്റി റൂമൊക്കെ ഒരു ഏകദേശം നല്ല ഭംഗിയായി എന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തു. പിന്നെ ഇനി ബുക്സൊക്കെ കവർ ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ശരിക്കും ഇരുന്നൊരു ഞങ്ങൾ ഒരുമിച്ചൊരു റുട്ടീനൊക്കെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ കുറേയൊക്കെ ആ ഒരു റുട്ടീൻ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നത്തെ ദിവസം കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നല്ല ഒരു പിറ്റേ ദിവസം രാവിലെ നല്ല ഈസി ആയിട്ട് തന്നെയാണ് പോയത്. തലേദിവസം തന്നെ ബുക്സ് എല്ലാം എടുത്തു വെച്ചു, അതുപോലെ യൂണിഫോമൊക്കെ തേച്ച് വെച്ചു. പിന്നെ എല്ലാ ബുക്സും കവർ ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് ഡേക്ക് ആവശ്യമുള്ള ബുക്സാണ് കവർ ചെയ്തത്. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ചെയ്തു പോയത്. അപ്പം ആദ്യമേ അവൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു കേട്ടോ ബുക്ക് കവർ ചെയ്യാൻ, അത്ര നീറ്റല്ല. പക്ഷേ നമുക്ക് കുട്ടികൾക്ക് അങ്ങനെ അത്ര ഭംഗിയിൽ കവർ ചെയ്തില്ലെങ്കിലും സാറില്ല, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുമെന്ന് പറഞ്ഞ് മാക്സിമം അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക നല്ലത്. പക്ഷെ അവർക്കൊരു വിഷമമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഭംഗിയാവില്ല, അവർക്ക് ഭംഗിയിൽ കൊണ്ടുപോകാനാണല്ലോ ഇഷ്ടം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് ബുക്സൊക്കെ കുറച്ചൊക്കെ കവർ ചെയ്ത് കൊടുത്തു, ബാക്കി മോളെ കൊണ്ട് തന്നെ കവർ ചെയ്യിപ്പിച്ചു. അങ്ങനെ തലേ ദിവസം അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഈസി ആയിരുന്നു കേട്ടോ. എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് ആ മോർണിംഗ് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഞാനതിൻ്റെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസവും ഞാനൊരു കിഡ്സ് മോർണിംഗ് റുട്ടീൻ അല്ലേ ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും ഇനിയിപ്പം അതിൻ്റെ വീഡിയോസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഇട്ടത്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഈ ഒരു മോർണിംഗ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കാം, അതല്ലെങ്കിൽ മറ്റൊരു ദിവസത്തെ വ്ളോഗുമായിട്ട് ഉടനെ വരാം. അതുവരേക്കും ബൈ ബൈ.